ഓക്കേ, ഇനി അടുത്തത് നമുക്ക് എങ്ങനെ ഒരു സിലിണ്ടർ വരയ്ക്കാം. ഡിഫറെന്റ് ആയിട്ടുള്ളതിൻ്റെ അകത്ത് സിലിണ്ടർ വരയ്ക്കാം എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ സിലിണ്ടർ വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് സിലിണ്ടർ വരയ്ക്കുന്ന എങ്ങനെയാന്ന് നോക്കാം. സിലിണ്ടർ ഓർ കോൺ രണ്ടും സെയിം ആണ്. അപ്പൊ ഒരു സിലിണ്ടർ ഓർ കോൺ റെസ്റ്റിംഗ് ഓൺ എച്ച് പി ആണെങ്കിൽ, സോ ഫസ്റ്റ് വി വിൽ ഡ്രോ എ സർക്കിൾ. ഇതിന്റെ ആവശ്യം പോലും ഇല്ല. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ, എക്സ് വൈ വരച്ചിട്ട് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എക്സ് പി എന്നുള്ള രീതിയിൽ സിലിണ്ടർ ആദ്യം വരയ്ക്കുക, അതിനെ റെക്ടാംഗിളിലകത്താക്കും. അതാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് കോർണർ എല്ലാം ഭാഗത്തിന് വരാൻ പാകത്തിന് റെക്ടാംഗിൾ ആക്കിയാലും വാട്ട് വിൽ ഹാപ്പൻ? ഇതൊരു കറക്റ്റ് ഒരു എന്തായിരിക്കും, സ്ക്വയർ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ഇത് റെക്ടാംഗിളിൻ്റെ അകത്ത് ആക്കിയാൽ ഇതൊരു സ്ക്വയർ തന്നെയാണ് കിട്ടുന്നത് എന്നറിയാം. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഐസോമെട്രിയിലേക്ക് പോവാം. സോ ഐസോമെട്രി വരയ്ക്കുമ്പോൾ നമ്മൾ അസ്യൂം ഒരു ഇമാജിനറി അല്ലെങ്കിൽ ഒരു ബേസ് ലൈൻ വരയ്ക്കുക. ആ ബേസ് ലൈനിൽ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. ആ പോയിന്റിൽ നിന്ന് ആ പോയിന്റ് അസ്യൂം ഒരു എ എന്ന അസ്യൂം ചെയ്യുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് റെക്ടാംഗിൾ, അപ്പം ഇവിടെ ഈ റെക്ടാംഗിളിൻ്റെ ഈ സൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിൻ്റെ ഡയമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ ഡയമീറ്റർ 60 ആണെങ്കിൽ ഈ റെക്ടാംഗിളിൻ്റെ സ്ക്വയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 60 സ്ക്വയർ ആയിരിക്കും. അപ്പോൾ 30 ഇങ്ങോട്ട് ഇൻക്ലൈൻ ചെയ്ത് തേർട്ടി ഡിഗ്രി. സോ രണ്ട് സൈഡിലേക്കും 30 ഇൻക്ലൈൻ ചെയ്യിച്ച് രണ്ട് ലൈൻ വരയ്ക്കുക. ഈ രണ്ട് ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 60 ആയിരിക്കും. ഈ ഡയമീറ്റർ 60 ആണെങ്കിൽ, ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ 60 ആണെങ്കിൽ ഇതും 60 ആയിരിക്കും. അപ്പോൾ 60 എടുത്ത് മാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ മുന്നേ ചെയ്ത പോലെ ഇവിടെ നിന്ന് 60 എടുത്തൊരു ആർക്ക് കിട്ടിയ, ഇവിടെ നിന്ന് 60 എടുത്ത് ഇവിടെ ഒരു ആർക്ക് കിട്ടിയ. സോ വിൽ ഗെറ്റ് എ സ്ക്വയർ ഓവർ ഹിയർ വിച്ച് ഈസ് ഇൻക്ലൈൻഡ് ആൻ ആംഗിൾ 30 ടു. അപ്പോൾ ഇതൊരു ഡയമണ്ട് പോലെ കിട്ടും. ദെൻ ഇനി അടുത്ത പ്രൊസീജിയറാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ എഡ്ജിൻ്റെയും സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുക. എല്ലാ എഡ്ജിൻ്റെയും സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുക. അതായത് ഇപ്പം എ ബി സി ഡി ആണെന്ന് നമ്മൾ നെയിം ചെയ്യുകയാണെങ്കിൽ, എ ബി സി ഡി എന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ ഈ എല്ലാത്തിൻ്റെയും സെൻറ്റർ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. കാണാവോ? കാണാമെന്ന്. ഇപ്പം എയുടെയും ബിയുടെയും സെൻറ്റർ ഇവിടെ ലൊക്കേറ്റ് ചെയ്യുക. ബിയുടെയും സിയുടെയും സെൻറ്റർ ഇവിടെ ലൊക്കേറ്റ് ചെയ്യുക. സിയുടെയും ഡിയുടെയും സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുക. ഡിയുടെയും ഇയുടെയും സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുക. ദെൻ സിയിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എ ഡി എന്ന് പറയുന്ന ഈ എഡ്ജിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അതായത് സിയിൽ നിന്ന് എ ഡിയുടെ സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അതേപോലെ ബി എയുടെ സെൻറ്ററിലേക്ക്, എ ബിയുടെ സെൻറ്ററിലേക്ക് സി എന്നൊരു ലൈൻ വരയ്ക്കുക. ഇനി ഇതുപോലെ തന്നെ എയിൽ നിന്ന് സി ബിയുടെ സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ലൈറ്റായിട്ട് വേണം വരയ്ക്കാൻ. അതേപോലെ എയിൽ നിന്ന് ഡിയുടെ സെൻറ്ററിലേക്കുള്ള ഇങ്ങോട്ടും ഒരു ലൈൻ വരയ്ക്കാം. ഇതൊക്കെ ലൈറ്റായിട്ട് വരയ്ക്കും. അങ്ങനെ വരച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു മീറ്റിംഗ് പോയിൻ്റ് കിട്ടും, ഇവിടെ ഒരു മീറ്റിംഗ് പോയിൻ്റ് കിട്ടും. അസ്യം ഞാനിത് ഒന്ന് നെയിം ചെയ്യുകയാണ്. ഇത് 1 എന്നും 3 എന്നും. ഇത് നെയിം ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. 1 എന്നും 3 എന്നും ഇതിനെ നെയിം ചെയ്തു. ഇനി ഈ എയ്ക്ക് 2 എന്നും സിക്ക് 4 എന്നും നെയിം ചെയ്തു. എയ്ക്ക് 2 എന്നും സിക്ക് 4 എന്നും നെയിം ചെയ്തു. ദെൻ 1 സെൻറ്ററാക്കി വെച്ചുകൊണ്ട് 1' എന്നത് അസ്യം ചെയ്യാം. 1' ഈ 1 to 1' ഡിസ്റ്റൻസ് എടുത്ത് 1 സെൻറ്ററാക്കി വെച്ചുകൊണ്ട് 1 to 1' ഡിസ്റ്റൻസ് എടുത്ത് 1 സെൻറ്ററാക്കി വെച്ചുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കും. ദെൻ 3 to 3' ഡിസ്റ്റൻസ്, 3 to 3', ഇതും 3 to 3', രണ്ടും സെയിം ആയിരിക്കും. ഈ 3 സെൻറ്ററാക്കി വെച്ചുകൊണ്ട് 3 to 3' ഡിസ്റ്റൻസ് എടുത്ത് ഒരടുത്തൊരു ആർക്ക് വരയ്ക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വേറൊരു ആർക്ക് കിട്ടും. ഇനി 2 സെൻറ്ററാക്കി വെച്ചുകൊണ്ട് 1' ഡിസ്റ്റൻസ്, 2 to 1' ഡിസ്റ്റൻസ് റേഡിയസ് ആയെടുത്തതുകൊണ്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും. അതേപോലെ 4 സെൻറ്ററാക്കി വെച്ചുകൊണ്ട് 1' അല്ലെങ്കിൽ 4 to 3', ഇത് രണ്ടും സെയിം ആണ്. ഈ ഡിസ്റ്റൻസ് 4 സെൻറ്ററാക്കി വെച്ചുകൊണ്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും. അപ്പം നമുക്ക് അടുത്തൊരു നമുക്കൊരു എലിപ്സ് കിട്ടും. ഇതാണ് സിലിണ്ടറിൻ്റെ ബേസ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി
സിലിണ്ടറിൻ്റെ ഹൈറ്റ് നമുക്കറിയാം. സിലിണ്ടറിൻ്റെ ഹൈറ്റ് സപ്പോസ് 60 ആണെങ്കിൽ ഹൈറ്റ് നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ നാല് കോർണറിൽ നിന്നും 60 എടുത്ത് നേരെ മുകളിലേക്ക് വരയ്ക്കാം. കറക്റ്റ് ആയിട്ടാണ് ഇത് രണ്ടും, ഈ രണ്ട് ലൈനും ഒരൊറ്റ ലൈനിൽ മാച്ച് മീറ്റ് ചെയ്യും. അപ്പം നമുക്ക് നമുക്ക് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ മുകളിലേക്ക് കിട്ടും. ഇനി ഈ റെക്റ്റാങ്കിളിൽ നമ്മൾ ഈ താഴെ ചെയ്ത പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം. അതായത് ഓപ്പോസിറ്റ് എല്ലാ എഡ്ജിൻ്റെയും സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുക, എന്നിട്ട് ഈ ഡയമെട്രിക്കൽ ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അടുത്ത് നിന്ന് ഓപ്പോസിറ്റ് എഡ്ജിലേക്ക് ലൈൻ വരയ്ക്കുക. അപ്പം നമുക്ക് രണ്ട് മീറ്റിംഗ് പോയിന്റ് കിട്ടും. ഇത് സെൻറ്ററാക്കി വെച്ചുകൊണ്ട്, ഇത് ഇത്രയും റേഡിയസ് ആക്കി വെച്ചുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുക, ഇത് സെൻറ്ററാക്കി വെച്ചുകൊണ്ട് ഇത്ര റേഡിയസ് ആക്കി വെച്ചുകൊണ്ട് ഇത് ഒരു ആർക്ക് വരയ്ക്കുക, ദെൻ ഇത് സെൻറ്ററാക്കി വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക, ഇത് സെൻറ്ററാക്കി വെച്ചുകൊണ്ട് ഇത്രയും ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത എലിപ്സ് ഇവിടെ കിട്ടും. ദെൻ ഇതിൻ്റെ എക്സ്ട്രീം വരുന്ന രണ്ട് രീതികൾ, ഇത് താഴേക്ക്, സോറി, എക്സ്ട്രീം വരുന്ന ഈ പോയിന്റിൽ നിന്ന് താഴേക്ക് ഇങ്ങോട്ട് ജോയിൻ ചെയ്യിക്കുക. ദെൻ ഇതിൻ്റെ ഇന്നർ വരുന്ന ഈ സാധനം മാത്രം, ഈ ഇന്നർ പോർഷൻ വരുന്ന ഇവിടം മാത്രം ഡോട്ടഡായിട്ട് വരയ്ക്കുക. പേനയും കൊണ്ട് വരച്ചിരിക്കുന്നതുകൊണ്ട് എൻ്റെ മുകളിൽ വരച്ചാൽ കാണത്തില്ല. സോ ബാക്കിയുള്ള ഇതിന് ഇത്രയും ഇതെല്ലാം ഡാർക്കായിട്ട് വരയ്ക്കുക. ഇവിടെ നെയിമിങ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യൊന്നും വേണ്ട. 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, 12 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയൊന്നും വേണ്ട. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എലിപ്സിൻ്റെ പ്രൊജക്ഷനായി. ഇത് തന്നെ നമുക്ക് കോണിൻ്റെ ആണെങ്കിൽ വേറെ ഒന്നുമില്ല, കോണാണെങ്കിൽ ഇത് ചെയ്യുക, റെക്റ്റാങ്കിൾ വരയ്ക്കുക, നമ്മൾ എലിപ്സ് വരയ്ക്കുക, സെൻ്റർ ലൊക്കേറ്റ് ചെയ്ത് എലിപ്സ് വരയ്ക്കുക, ദെൻ ഇതിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുക. സെൻറ്ററിൽ നിന്ന് വെർട്ടിക്കൽ ഹൈറ്റ് എത്രയാണോ ക്വസ്റ്റ്യൻ തരുന്നത് ആ ഹൈറ്റ് മുകളിലേക്ക് എടുക്കുക. ഈ പോയിന്റ് നോട്ട് ചെയ്യുക, ഇതിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക, ഇതിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ എലിപ്സ്. നല്ല എളുപ്പമാണ്, നോക്കുക.